ടെക്നോട്രിക്സ് ആൻഡ് ലൈഫ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചിത്രമായ മറ്റൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവർക്കും പരിചയമുള്ളതാണ്, ഇത് റുബിക്സ് ക്യൂബ് അല്ലേ. ഈ റുബിക്സ് ക്യൂബ് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ സോൾവ് ചെയ്യാം, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എപ്പോഴും ഒരു കീറാമുട്ടി പോലെ പ്രയാസമായി അനുഭവിക്കുന്ന ഒരു സാധനമാണ്, ഏറ്റവും ലളിതമായി എങ്ങനെ ഇത് ചെറിയ സ്റ്റെപ്പുകളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഇക്വേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. പക്ഷേ ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത്, ഇത് അത്ര ലളിതമായിരിക്കില്ല. ട്യൂട്ടോറിയൽ കുറച്ച് വലുതാണ്. നിങ്ങളത് കൃത്യമായിട്ട് പ്രാക്ടീസ്, റുബിക്സ് ക്യൂബ് കയ്യിൽ വെച്ച് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റിന് താഴെ കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയം കളയേണ്ട, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഇതാണ് റുബിക്സ് ക്യൂബ്. ശരിക്കും 6 ഫേസ്, 6 കളറുകളുമാണ്. ഈ റുബിക്സ് ക്യൂബിൽ നീലയുണ്ട്, പച്ചയുണ്ട്, മഞ്ഞ, വെള്ള, പിന്നെ ഏതാണ്, ചുവപ്പ്. ഇത്രയും കളറുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിന് മൂന്ന് തരം പീസുകളാണ് ഉണ്ടാവുക. ഒന്ന്, ഈ സെൻറ്റർ പീസാണ്. സെൻറ്റർ പീസിന് സിംഗിൾ കളറാണ്, അത് ഇമ്മൊബൈലാണ്, അത് നീങ്ങൂല, അവിടെ തന്നെ കിടക്കും, പെർമനൻ്റാണ്. പിന്നെ രണ്ട് കളറുള്ള പീസുകളുണ്ടാകും, ഇവിടെ ഇവിടെ ഇങ്ങനെ എഡ്ജ് സെൻറ്ററിലുള്ളത്. പിന്നെ മൂന്ന് കളറുള്ള പീസുകൾ, അത് കോർണറിലുമാണ്. അതുപോലെ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് 6 ഫേസിനെ ഇത് സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴാണോ ബേസായിട്ടൊരു കളർ ഫ്രണ്ടിലെടുക്കണം. അപ്പോൾ ഞാൻ മഞ്ഞ ഉദാഹരണം പറയാം, മഞ്ഞ ടോപ്പിൽ വരുന്ന രീതിയിലാണ് ഞാൻ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്നെ ഫേസ് ചെയ്തിരിക്കുന്നതാണ്, ഇതെൻ്റെ ഫ്രണ്ടാണ്. ഇതിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, രണ്ട് തരം റൊട്ടേഷൻ ഉണ്ടാവുക. റൈറ്റ് സൈഡിനും അതേപോലെ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ടോപ്പിനും ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ബോട്ടം ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ ഉണ്ടാവും. അത്രയാണ് ബേസിക്കായിട്ട് അറിയേണ്ടത്. ഇനി നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു 5-6 സ്റ്റെപ്പിലാണ്. ആ സ്റ്റെപ്പുകളിൽ ആദ്യം ബേസായിട്ടൊന്ന് പറയാം. ഒന്ന്, നമ്മൾ ഫസ്റ്റ് ലെയറ് ശരിയാക്കും. ഈ ലെയറിൻ്റെ ഇവിടെയുള്ള ഒരു കളർ ഫിക്സ് ചെയ്യും, ഈ ഒരു ലെയർ മൊത്തം ശരിയാകും. അതിനുശേഷം സെക്കൻഡ് ലെയർ ക്ലിയർ ചെയ്യും, പിന്നെ മൂന്നാമത്തെ ലെയർ ക്ലിയർ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്, എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന റുബിക്സ് ക്യൂബിൻ്റെ ഏതെങ്കിലും ഒരു കളർ, അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്ന മഞ്ഞയാണ്, ഈ മഞ്ഞ കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ കളറെന്ന് നോക്കാം. ഇവിടെ ഉള്ളത് ഓറഞ്ചാണ്. അപ്പോൾ ചില റുബിക്സ് ക്യൂബിൽ മഞ്ഞയ്ക്ക് നേരെ ഓപ്പോസിറ്റ് വെള്ളയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറായിരിക്കും. ഞാൻ ഓറഞ്ച് ആയതുകൊണ്ട് ആ ഓറഞ്ച് എന്നുള്ള രീതിയിൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മഞ്ഞയുടെ ഈ 4 പൊസിഷൻ, ഈ 4 പൊസിഷനിലേക്ക് മഞ്ഞയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഈ കളർ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടത് ഓറഞ്ചാണ്, ഇവിടെയും 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 ഓറഞ്ച് വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ നോക്കിയാൽ ഇത് ഇവിടെ ഓറഞ്ച് ഉണ്ട്, അത് ശരിക്കും ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ വരണം. അത് വരുത്താനുള്ളൊരു വഴി എന്ന് പറയുന്നത് ആദ്യം നമുക്ക് അതിനെ ഇങ്ങോട്ട് ചിരിക്കാം, അങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ അത് ഈ പൊസിഷനിലെത്തി, മഞ്ഞയുടെ ഈ പൊസിഷനിലെത്തി. അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ വേണം, അതിനടി ഇതാ ഇവിടെ വരണമുണ്ട്. അത് വരാനും ഞാനീ പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം ആദ്യം, അതിനുശേഷം ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഇവിടെയായി. ഇനി എവിടെയാണ് നമുക്കിതാ വീണ്ടും ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, അത് വരാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുന്നു, അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ഓറഞ്ചായി. ഒരു സ്ഥലത്ത് കൂടെ ഓറഞ്ച് വരണം. ആ ഓറഞ്ച് എവിടെയുള്ളത് നോക്കാം നമുക്ക്, ഇതാ ഇവിടെയാണുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരാൻ വേണ്ടി ഈസിയാണ്, ഈ ഓറഞ്ച് ഇവിടെ വരാൻ നമുക്ക് ഇങ്ങനെ തിരിച്ചാൽ മതിയാവും. ഇപ്പോൾ ഈ മഞ്ഞയുടെ ചുറ്റും 4 ഓറഞ്ച് വന്നു. ഓട്ടോമാറ്റിക്കലി വന്ന ഒരു ഓറഞ്ച് ഇവിടെ ഉണ്ട്, അത് നമുക്ക് യാദൃശ്യം മാത്രം, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് 4 ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് സത്യത്തിൽ ഈ മഞ്ഞയുടെ കൂടെ ഇവിടെ കംപ്ലീറ്റ് മഞ്ഞയാണ് വേണ്ടത്. ഈ ഓറഞ്ചുകളുടെ പൊസിഷൻ ശരിക്കും നേരെ ബാക്ക് ഈ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, ഇതിൻ്റെ 4 സൈഡിലേക്ക് ആ ഓറഞ്ച് വരണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ശരിക്കും ഇവിടെയുള്ള ഓറഞ്ച് താഴെ എത്തുക എന്ന് പറഞ്ഞാൽ നേരെ റൊട്ടേറ്റ് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യരുത്, ഈ ഓറഞ്ചിൻ്റെ പെയർ കളർ നോക്കുക. പെയർ കളറ് ഇവിടെ വെള്ളയാണ്, വെള്ളയായതുകൊണ്ട് ആ വെള്ളയിലേക്ക് കൊണ്ടുപോകണം, ഇത് വെള്ളയുടെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് 2 തവണ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ അത് താഴേക്ക് വന്നു. അതേപോലെ അടുത്ത ഓറഞ്ച് നോക്കുക, അതിൻ്റെ കൂടെ ഉള്ളത് ബ്ലൂ ആണ്. ആ ബ്ലൂവിനെ ഞാൻ ബ്ലൂവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് 2 തവണ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ താഴേക്ക് വരും, ഓറഞ്ചിൻ്റെ കൂടെ വന്നു. ഇനി അടുത്ത ഓറഞ്ച് നോക്കുക, ഈ ഓറഞ്ചിൻ്റെ കൂടെ റെഡാണുള്ളത്, റെഡിൻ്റെ കൂടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം അതും 2 തവണ റൊട്ടേറ്റ് ചെയ്യുക, താഴേക്ക് വന്നു, ഇവിടെ വന്നു. ഇനി ഒരു ഓറഞ്ച് കൂടെ ഇവിടെ ഉണ്ട്, ആ ഓറഞ്ചിൻ്റെ കൂടെ ഉള്ളത് പച്ചയാണ്, അപ്പോൾ പച്ചയുടെ കൂടെ കൊണ്ടുവയ്ക്കുക. ശേഷം അത് 2 തവണ റൊട്ടേറ്റ് ചെയ്യുക,
രണ്ട് തവണ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതും താഴെ വന്നു. അപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ നടുവിൽ ഓറഞ്ച് ഉണ്ട്, അതിന് ചുറ്റും വന്നു, ഇവിടെയും കൂടെ വന്നിട്ടുണ്ട്. ഇനി മൂന്ന് സ്ഥലത്തും കൂടെ വരണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മഞ്ഞ ബേസായിട്ട് അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന രീതിയിൽ തന്നെ പിടിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവസാനം തെറ്റിപ്പോകും. സോ മഞ്ഞ മുകളിൽ വരുന്നു, നേരെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആണ്, ഈ ലെയറാണ് ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഈ കുരിശ് പോലെയുള്ള ക്രോസ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ട സ്ഥലങ്ങളിലേക്ക് വരണമെങ്കിൽ ആ ഓറഞ്ച് വരിക ഈ പൊസിഷനിൽ നിന്ന് മാത്രമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എവിടെയെങ്കിലും ഓറഞ്ച് ഉണ്ടോ എന്ന് നോക്കുന്നു, ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഓറഞ്ച് എത്തിക്കും, ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, അത് ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു. അപ്പോൾ ഇത് ഇവിടെ എത്തി. പക്ഷെ നമുക്ക് നേരത്തെ താഴെ എത്തിച്ചത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനെ ഇങ്ങോട്ട് തിരിക്കുന്നു, എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക, എന്നിട്ട് പഴയത് തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെന്നൊന്നുമില്ല. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഓറഞ്ച് ഉണ്ട്, അതുപോലെ ഒരു ഓറഞ്ച് ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് രണ്ടും താഴേക്ക് വരണം, ഇതിൻ്റെ പൊസിഷൻ ഇതല്ല, ഇവിടേക്ക് വരേണ്ടതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യും. ഇവിടെ നോക്കാം, ഈ ഓറഞ്ചിനോട് ചേർന്നുള്ള കളർ ഏതാണോ അതിൻ്റെ സ്ഥലത്തേക്ക് ആദ്യം കൊണ്ടുവരണം. ഇവിടെ നീലയുടെ സൈഡിലാണ് ഇത് വരേണ്ടത്. അതിനുശേഷം നോക്കേണ്ടത് ഇത് നമ്മുടെ ഇടത് സൈഡിലാണെങ്കിൽ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, വലത് സൈഡിലാണ് വേറെ രീതിയിൽ ചെയ്യേണ്ടത്. രണ്ടും ഓപ്പോസിറ്റാണ് വരിക. വലത് സൈഡിലാണ് നമ്മൾ ടോപ്പിനെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിക്കുന്നു, എന്നിട്ട് ലെഫ്റ്റിനെയും ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക, എന്നിട്ട് ടോപ്പിനെ വീണ്ടും ക്ലോക്ക് വൈസിലേക്ക് തിരിക്കുക, ലെഫ്റ്റിനെ ക്ലോക്ക് വൈസ്. അപ്പോൾ ശരിക്കും ഇത് ഇവിടെ വന്നു, നമുക്ക് ഇവിടെ കണ്ടിരുന്ന സാധനം ഇവിടെ വന്നു കഴിഞ്ഞു. അതേപോലെ ഇനി വീണ്ടും നോക്കിയതാ, ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, അതിനോട് ചേർന്നിരിക്കുന്ന പച്ചയാണ്, അപ്പോൾ അത് പച്ചയുടെ സ്ഥലത്തേക്ക് ആദ്യം കൊണ്ടുപോകാം. പച്ചയും പച്ചയും ഒരുമിച്ച് വന്നു, ഇവിടെയാണ് ഓറഞ്ച് ഉള്ളത്. ആ ഓറഞ്ചിൻ്റെ പൊസിഷൻ സത്യത്തിൽ ഇവിടേക്ക് വരണം, ഇവിടെ റെഡാണ്, അവിടെയാണ് വരേണ്ടത്. അതിന് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, ഇത് റിട്ടേൺ വരുന്നു, ഇത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു, ഇതും തിരിച്ചു വരുന്നു. അപ്പോൾ ആ കളറ് തിരിച്ചിവിടെ വന്ന് വരുന്നു. ഇനി വീണ്ടും നോക്കുക, വീണ്ടും ഇവിടെ ഒരു ഓറഞ്ച് വന്നിട്ടുണ്ട്, പക്ഷേ ചേർന്നുള്ളത് റെഡാണ്, അതുകൊണ്ട് റെഡിൻ്റെ കൂടെ കൊണ്ടുവെക്കുന്നു. വീണ്ടും ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റിലേക്ക് പോകണം, അതുകൊണ്ട് ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ടോപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. അപ്പോൾ അത് ഇത്രയും ശരിയായി. ഇനി ഒരെണ്ണം കൂടെ ശരിയാവാനുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു ഓറഞ്ച് കൂടെ കാണും, ഇവിടെ ഇല്ല, അപ്പോൾ ഇവിടെയാണുള്ളത്. നേരത്തെ ചെയ്തതുപോലെ അതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരൊക്കെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഈ സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ഈ പഴയത് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. ഇതിവിടെ ഉണ്ട്, രണ്ടെണ്ണം ശരിയാവാനുണ്ട്. ഒന്ന് ഇവിടെ തന്നെ ഉണ്ട്, നിലവിലിവിടെ ഉണ്ട്, നീലയോട് ചേർന്നാണുള്ളത്. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ടോപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അതിവിടെ വന്നു. ഇനി ഒരു ഓറഞ്ച് കൂടെ കാണും, ഇതാ ഇതല്ല, ഇതാണ് ഓറഞ്ച്. ആ ഓറഞ്ചിനോട് ചേർന്ന് വൈറ്റ് ആണുള്ളത്. അപ്പോൾ വൈറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നു. നേരത്തെ ചെയ്ത പോലെ എല്ലാം ലെഫ്റ്റ് തന്നെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഇത് റൈറ്റിലേക്ക് കൊണ്ടുവന്നു, ഇത് അങ്ങോട്ട് തിരിക്കുന്നു, ഇത് ഇങ്ങോട്ട് ഇതിലെത്തി. ഇതാ ബോട്ടം ലെയർ ശരിയായി കഴിഞ്ഞു. ഇവിടെ നോക്കിയാൽ ഇത് പച്ചയോട് ചേർന്ന് ഈ സെൻറ്റർ പച്ചയും ഇതും ശരിയായിട്ടുണ്ടാവണം. സെൻറ്ററിലുള്ള റെഡാണ്, ഇത് ഓക്കെയാണ്. സെൻറ്ററിൽ ബ്ലൂ, താഴത്തെ ലെയർ ബ്ലൂ, സെൻറ്ററിൽ വൈറ്റ്, താഴെ വൈറ്റ്. സോ ഫസ്റ്റ് ലെയർ ഈസ് ഓവർ, ഫസ്റ്റ് ലെയർ. അങ്ങനെയാണ് സെക്കൻഡ് ലെയർ, തേർഡ് ലെയറും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്യമം വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മിഡിൽ പീസ്, ഇവിടെയുള്ള മിഡിൽ നോക്കുക, ഇതിൻ്റെ കളറ് ഇത് ബ്ലൂവും ഇത് വൈറ്റുമാണ്. ഇത് ഇവിടെ അല്ല വേണ്ടത്. നമ്മൾ ആദ്യം ബ്ലൂവിൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടുവെക്കുക. ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് ഉണ്ട്, ആ വൈറ്റ് വരേണ്ടത് ഇവിടെ അല്ല, കാരണം ഇതിൻ്റെ കൂടെ മഞ്ഞയാണ് വരേണ്ടത്. ഈ വൈറ്റ് വരേണ്ടത് ഇവിടെയാണ്, ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ പീസ് വരേണ്ടത് നീലയും ഇവിടെയും വൈറ്റ് ഇവിടെയുമായിട്ടാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മിഡിൽ പീസ് ഇങ്ങോട്ട് വരണം. അങ്ങനെ റൈറ്റിലുള്ളത് അല്ലെങ്കിൽ ഒരു മിഡിലുള്ളത് റൈറ്റിലേക്ക് വരണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്, ടോപ്പ് ക്ലോക്ക് വൈസ്. റൈറ്റ് ക്ലോക്ക് വൈസ്, ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത്രയും ചെയ്തു. അത്രയും ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ താഴെ നേരത്തെ ശരിയാക്കി വെച്ച ഒരു ഓറഞ്ച് മിസ്സായിട്ടുണ്ട്. പക്ഷേ അതെന്തായാലും ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം. ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ റൈറ്റിലേക്ക് മാറ്റി വെക്കുക, ഇതിങ്ങോട്ട് തിരിക്കുക, ഇതിങ്ങോട്ട് തിരിക്കുക, ഇതിങ്ങോട്ട് തിരിക്കുക. ഇപ്പം ബോട്ടം ലെയർ പഴയതുപോലെ ആയി. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിരുന്ന വൈറ്റ് ബ്ലൂ ഇവിടെ വരികയും ചെയ്യും.
അതുപോലെ ഓരോന്നിനെയും നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡ് ഇവിടെ എല്ലാം എന്തായാലും വരേണ്ടത്. അപ്പോൾ നമ്മൾ റെഡിൻ്റെ കൂടെ കൊണ്ടുവന്നു. ഇനി ഇവിടെ ബ്ലൂ ഉണ്ട്, റെഡും ബ്ലൂവും വരേണ്ടത് ഇവിടെയാണ്. ഈ ബ്ലൂവിൻ്റെ കൂടെ ഇവിടെ ബ്ലൂ വരണം, ഇവിടെ റെഡ് വരണം. ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത്, റൈറ്റിലേക്കാണ് വരേണ്ടതെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, ടോപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അത്രയും ചെയ്തതിന് ശേഷം ഈ ഓറഞ്ച് ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ടാവും. ഓറഞ്ചിന് വേണ്ടിയിട്ട് ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ടോപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. അത് ചെയ്യുമ്പോൾ നോക്കുക, റെഡ് ബ്ലൂ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഇങ്ങോട്ട് വന്നു, ഏതാണ്ട് ഈ ഒരു ലെയറ് ശരിയായി വരുന്നുണ്ട്. ഇനി നോക്കേണ്ടത് ഈ കളർ നോക്കുക. നമ്മൾ ഈ മിഡിൽ പീസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ബേസായിട്ട് മഞ്ഞയാണെങ്കിൽ മഞ്ഞ ഇല്ലാത്ത മിഡിൽ പീസ് നോക്കണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല, കാരണം മഞ്ഞ ഇവിടെ തന്നെയാണ് വേണ്ടത്. ഈ മഞ്ഞയും മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ ഇതിനെ ഇനി മാറ്റാൻ പറ്റുള്ളൂ. പച്ചയാണ്, പച്ചയും പച്ചയും ചേർത്ത് വെക്കുന്നു. നമ്മൾ നോക്കിയാൽ ഈ വെള്ളയുടെ സൈഡിൽ ഇങ്ങോട്ടാണ് വരേണ്ടത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്, ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ടോപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്. അത്രയും ചെയ്തതിന് ശേഷം ഓറഞ്ച് താഴേന്ന് മിസ്സായിട്ടുണ്ടാകും, ആ ഓറഞ്ച് കളറിനെ മാറ്റി വെക്കുന്നു. അപ്പോൾ സെക്കൻഡ് ലെയറും ശരിയായി കഴിഞ്ഞു, സെക്കൻഡ് ലെയർ ശരിയായി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലെയറിൻ്റെ കാര്യമാണ്. മൂന്നാമത്തെ ലെയർ ശരിയാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇവിടെ ഈ മഞ്ഞയുടെ ഒരു കുരിശ് ഫോം ചെയ്യണം. മഞ്ഞ ഇപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനാണ്, എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ ആണെന്നില്ല, സ്ട്രൈറ്റ് ലൈൻ ആണ് ഉള്ളത് എങ്കിലും അല്ല എങ്കിലും നമ്മൾ ഒരേ അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക, ഫ്രണ്ട് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, ടോപ്പ് ക്ലോക്ക് വൈസ്, പിന്നെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു കുരിശ് കിട്ടും, ഒരു ക്രോസ്. ആ ക്രോസ് കിട്ടിയാൽ ആ ക്രോസ് ശരിയാണോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഈ കളർ വൈറ്റിന് നേരെ വൈറ്റ് കൊണ്ടുവച്ച് നോക്കുക, വൈറ്റിന് നേരെ വൈറ്റ്, ഗ്രീനിന് നേരെ ഗ്രീൻ, റെഡിന് നേരെ റെഡ്, ബ്ലൂവിന് നേരെ ബ്ലൂ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ നമ്മൾ പച്ച പച്ച വന്നു, ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നു, ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ ഒരു സ്റ്റെപ്പ് കൂടെ അവിടെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഓറഞ്ച് താഴെയാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുക, ശരിയായൊരു ഭാഗം ഇടത് സൈഡിൽ വെച്ചിട്ട് ഇത് റൈറ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബോട്ടം ടു ടൈംസ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, ബോട്ടം അഗെയിൻ ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബോട്ടം ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്. ഇത്ര എടുക്കുക, എന്നിട്ട് കളറുകൾ ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക, ഈ വൈറ്റ് ഇവിടെ കൊണ്ടുവച്ച് നോക്കുക, ശരിയായിട്ടില്ല. പഴയ പൊസിഷനിൽ നിന്ന് വെച്ച് അത് റിപ്പീറ്റ് ചെയ്യാം, പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് പൊസിഷൻ വരും. റിപ്പീറ്റ് വൺസ് അഗെയിൻ, ഒരേപോലെ വന്നിട്ടില്ല. ഇപ്പോൾ ചേർത്ത് വെച്ചപ്പോൾ റെഡ് വന്നു, ഇവിടെ ഗ്രീൻ വന്നു, ഇവിടെ വൈറ്റ് വന്നു. അപ്പോൾ ആ സ്റ്റെപ്പ് ഓർക്കുക, അത് പല തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് സെറ്റ് ആവുന്നത്. ഇനിയാണ് ഫൈനൽ കറക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ബേസായിട്ട് ആദ്യം എടുത്ത മഞ്ഞ ടോപ്പ് ലെയറായിട്ടാണ് വെച്ചത്, ഇനി നമ്മളതിനെ ബോട്ടം ലെയറായിട്ട് വെച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നോക്കേണ്ടത് ഈ കോർണർ പീസുകൾ കറക്റ്റ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. കോർണർ പീസ് കളറുകൾ കോമ്പിനേഷൻ കറക്റ്റാണോ നോക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ സൈഡ് ഗ്രീനും ഈ സൈഡ് റെഡുമാണ്. ഇപ്പോൾ ഗ്രീൻ റെഡ്, ഇത് കുഴപ്പമില്ല, ഇത് ഇത് തന്നെയാണ് വരേണ്ടത്, പക്ഷേ പൊസിഷൻ മാറ്റി വരണം. റെഡ് മേലെ, യെല്ലോ മേലേക്ക് പോകണം, ഗ്രീൻ ഇവിടെ വരണം, ഇത് ഇങ്ങോട്ട് വരണം. ഇത് കോമ്പിനേഷൻ ശരിയാണോ നോക്കുക. എനിക്ക് വേണ്ടത് വൈറ്റും ഗ്രീനുമാണ്, പക്ഷേ അതല്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ കോമ്പിനേഷൻ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരിയായ ഒരു കോമ്പിനേഷൻ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ശരിയാണ്, കാരണം പച്ചയും ചുവപ്പും, പച്ചയും ചുവപ്പുമുള്ള ഒരു പീസാണിത്. അതിന് നമ്മൾ, ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ മഞ്ഞ ബോട്ടമായിട്ട് വെക്കുന്നു, അതിൽ ശരിയായത് നമ്മുടെ ഇടത് കൈക്ക് നേരെ വെക്കുക, എന്നിട്ട് അടുത്ത അൽഗോരിതം അപ്ലൈ ചെയ്യുകയാണ്.
അതിന് നമ്മൾ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബോട്ടം ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, ബോട്ടം ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, ബോട്ടം ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. പലതവണ ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത്രയും ചെയ്തതിന് ശേഷം ഈ പച്ചയ്ക്ക് നേരെ അല്ലെങ്കിൽ ഏതാണോ ഒരു കളറിന് നേരെ ഇത് കൊണ്ടുവെക്കുക. അങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും നോക്കുക, ഇവിടെ ബ്ലൂയും റെഡുമാണ് വേണ്ടത്, അതുകൊണ്ട് ഇത് ശരിയായിട്ടില്ല. ഇത് റെഡും ഗ്രീനുമാണ്, അത് ഓക്കെയാണ്, നേരത്തെ ശരിയായതാണ്. ഇവിടെ ഇതാ ഗ്രീനും വൈറ്റുമാണ്, പക്ഷേ വൈറ്റ് ബ്ലൂ ആണ്, അത് ശരിയായിട്ടില്ല. ഇവിടെ ബ്ലൂ വൈറ്റ്, അതും ശരിയായിട്ടില്ല. അപ്പോൾ ശരിയായത് ഇത് മാത്രമാണ്. അതൊന്നുകൂടെ വെച്ചിട്ട് വീണ്ടും അത് ആവർത്തിക്കുന്നു. അത് ചെയ്തു. അതിനുശേഷം ഈ കളർ കോമ്പിനേഷൻ ഒരുമിച്ച് വെക്കുന്നു. വീണ്ടും നോക്ക്, അപ്പോൾ ഇത് നേരത്തെ ശരിയായത് തന്നെയാണ്, ഗ്രീൻ റെഡ് ശരിയാണ്. ഇതും ശരിയായി, ഗ്രീൻ വൈറ്റ് ശരിയായിട്ടുണ്ട്. ഇവിടെ ബ്ലൂ വൈറ്റ്, അത് ശരി, അതും ശരിയായിട്ടുണ്ട്, ബ്ലൂ വൈറ്റ്. ഇതും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കറക്റ്റായിട്ട് വരണം, അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത് ഒരേ പ്രവർത്തനം പലതവണ ആവർത്തിക്കുക, ഫൈനലാണ്, ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ അതിന് ചെയ്യുന്ന സ്റ്റെപ്പുകളൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ഒരു തവണ ചെയ്ത അതേ സ്റ്റെപ്പാണ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ബോട്ടം ടു ടൈംസ് ക്ലോക്ക് വൈസ്, ദെൻ റൈറ്റ് ക്ലോക്ക് വൈസ്, ദെൻ ബോട്ടം ക്ലോക്ക് വൈസ്, ദെൻ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ദെൻ ബോട്ടം ക്ലോക്ക് വൈസ്, ദെൻ റൈറ്റ് ക്ലോക്ക് വൈസ്. അത് ചെയ്തു കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ ലെഫ്റ്റ് സൈഡിലും ചെയ്യാമെന്നുള്ളതാണ്. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, ബോട്ടം ടു ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, സോറി ക്ലോക്ക് വൈസ്, ബോട്ടം എഗെയിൻ ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, ബോട്ടം ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നിട്ടൊന്ന് നോക്ക് ശരിയായോ. ഈ സൈഡ് ശരിയായിട്ടുണ്ട്. ഇനി രണ്ടേ രണ്ട് പീസുകൾ കൂടെ ശരിയായാൽ നമ്മുടെ ഉദ്യമം വിജയിക്കും. ശരിയായ സൈഡ് ഇടത് സൈഡിൽ പിടിക്കുക. ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് ആവർത്തിക്കുക. ഇത് താഴേക്ക് തിരിക്കുന്നു, ബോട്ടം രണ്ട് തവണ റൈറ്റിലേക്ക്, പിന്നെ റൈറ്റ് മേലോട്ട് തിരിക്കുന്നു, ബോട്ടം ഒന്നുകൂടെ റൈറ്റിലേക്ക് തിരിക്കുന്നു, പിന്നെ ഇത് റിട്ടേൺ ഇങ്ങോട്ട് തിരിക്കുന്നു, താഴെയുള്ളത് ഒന്നുകൂടെ വലത്തോട്ട് തിരിക്കുന്നു, മുകളിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലും ഇതേ പ്രവൃത്തി ആവർത്തിക്കുന്നു. ആദ്യം ക്ലോക്ക് വൈസ്, ഇവിടെ രണ്ട് തവണ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ്, വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് റിട്ടേൺ, ഇത് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് തിരിച്ചു വെക്കുന്നു. യെസ് സക്സസ്ഫുൾ. ഇപ്പോൾ റുബിക്സ് ക്യൂബിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് ഒരുപാട് തവണ ചെയ്ത് നോക്കുക. ട്യൂട്ടോറിയൽ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാം. ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതിന് വേറെ മെത്തേഡുകളുമുണ്ട്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് പല മെത്തേഡുകൾ പഠിച്ചതിൽ. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോയ്ക്ക് താഴെയുള്ള റെഡ് ലെറ്റർ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ അപ്പോൾ തന്നെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെയും സ്നേഹപൂർവ്വം മുജീബ് സൈനിങ്.